ബിനീഷ് ബിസിനസ് പങ്കാളിയെന്ന് ആനന്ദിന്റെ അച്ഛൻ പത്മനാഭൻ. ആനന്ദ് ബെനാമിയല്ല, ഓൾഡ് കോഫി ഹൗസിൽ ആനന്ദ് മുടക്കിയത് 15 ലക്ഷം രൂപയാണ്. ബിനീഷുമായി 25 വർഷത്തെ ബന്ധമെന്നും അച്ഛൻ പത്മനാഭൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ബിനീഷ് കോടിയേരിയുടെ ബിസിനസ്സിൽ പല പ്രധാനപ്പെട്ട പാർട്ട്ണർഷിപ്പുള്ള ആനന്ദ് പത്മനാഭൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ കെ പത്മനാഭനാണ് എന്നോടൊപ്പം ഉള്ളത്. ശ്രീ ബിനീഷ് കൊടിയേരിയെ താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനും എത്ര നാളായിട്ടറിയാം? കാൽ നൂറ്റാണ്ട് കാലത്തായിട്ടറിയാം, 25 വർഷത്തോളമായ പരിചയമുണ്ട്. മകൻ ബിനീഷുമായിട്ട് ബിസിനസ് പാർട്ട്ണറാണ്. ഏതൊക്കെ ബിസിനസ്സിലാണ്? മകൻ വിദ്യാർത്ഥിയായിരുന്ന കാലം തൊട്ട് അവരുമായിട്ട് ഒന്നിച്ച് പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അയാൾക്ക് ബിസിനസ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ടോറസ് റെമഡീസ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ മാർക്കറ്റിംഗ് കമ്പനിയുണ്ട്. അതിലേതാണ്ട് 10 സംവത്സരത്തിന് മുമ്പേ അവർ ബിനീഷ് കൊടിയേരിയും ബിനോയിയും പാർട്ട്ണർമാരായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അവർ ആ പാർട്ട്ണർഷിപ്പിൽ നിന്ന് പിന്മാറി. ബിനീഷും ബിനോയും പിന്മാറി. കഴിഞ്ഞ 8 വർഷമായിട്ട് മകൻ മാത്രമായിട്ടാണ്, മകനും വേറൊരു സുഹൃത്തുമായിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ രണ്ടുപേരുടെയും പാർട്ട്ണർഷിപ്പിൽ മെഡിക്കൽ മാർക്കറ്റ് ഫെയർ ആയിട്ടുള്ള ഒരു മെഡിക്കൽ മാർക്കറ്റിംഗ് ബിസിനസ്സാണ് ചെയ്യുന്നത്. അതിൽ ബിനീഷിന് ഒരു ബന്ധവുമില്ല. ഒരു ബിസിനസ് ബന്ധമെന്ന് പറയുന്നത് ഓൾഡ് കോഫി ഹൗസ് നമ്മുടെ സ്പോർട്സ് കൗൺസിലിൻ്റെ ഓഫീസ്, അതിൻ്റെ ബിൽഡിംഗ്, അവരുടെ അതിൻ്റെ മുൻവശത്തായിട്ടുള്ള കോഫി ഹൗസ് 5 വർഷത്തിന് മുമ്പേ അത് ടെൻഡർ ചെയ്ത് ലീഗലായിട്ട് തന്നെ അത് ഈ ഗവൺമെൻറ് വരുന്നതിന് മുമ്പല്ല, ഈ ഗവൺമെൻറ് സ്വാധീനം കൊണ്ടൊന്നുമല്ല, പഴയ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് സർക്കാർ നോട്ടിഫൈ ചെയ്ത് അങ്ങനെ അതെടുത്ത് അതൊരു പാർട്ട്ണർഷിപ്പ് ഫേമായിട്ടാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ എൻ്റെ മകനാണ് മാനേജിങ് പാർട്ണർ, ആനന്ദ് പത്മനാഭൻ. അപ്പോൾ അയാൾ ഈ ടോറസ് റെമഡീസ് അല്ലാതെ ഈ ബിസിനസ് കൂടെയാണ് അയാൾക്കുള്ളത്. അതിൽ ഈ ബിനീഷ് കൊടിയേരി അതിലൊരു പാർട്ണറാണ്. അരുൺ എന്ന് പറയുന്ന ഒരു കക്ഷി കൂടെ ഉണ്ട്, ഒരാൾ. മൂന്നുപേരും കൂടെ പാർട്ട്ണർഷിപ്പ് ഫാമിലിയാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് നടത്തിയത്. ഏതാണ്ട് അവർ 15 ലക്ഷം രൂപ വീതം തുല്യ പങ്കാളിത്തത്തോടുകൂടി എടുത്തത് നടത്തി. ബിനീഷ് അതിൻ്റെ പേരിൽ തന്നെ ബിനീഷിൻ്റെ ഒരു പ്രോപ്പർട്ടി പണയം വെച്ച് 30 ലക്ഷം രൂപ വായ്പ എടുത്തിട്ടുണ്ട്. ആ നോട്ടീസ് ഇവിടെയും വരാറുണ്ട്. ഇതിലപ്പോൾ ആ നോട്ടീസ് ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യത്തിൽ നമ്മുടെ വളരെ ഫെയർ ആയിട്ടുള്ള ഒരു ഡീലിങ്ങേ ഉള്ളൂ. മകനുമായി ബന്ധപ്പെട്ട് ഒരു ബിനാമി ഇടപാടുകളും ഇല്ല. എൻ്റെ മകൻ്റെ ബിസിനസ് എല്ലാം ഫെയർ ബിസിനസ്സുകളാണ്. എല്ലാം റിട്ടേൺസ് കൊടുക്കുന്നതാണ്, ടാക്സ് അടയ്ക്കുന്നതാണ്. ഒരു അൺഫെയർ ബിസിനസ്സും ഇല്ല. അയാൾ വായ്പ എടുത്തിട്ടുള്ളതിൻ്റെ നോട്ടീസ് വരാറുണ്ട്. 30 ലക്ഷം രൂപയുടെ ജപ്തി നോട്ടീസൊക്കെയാണ് വരാറുള്ളത്. ആനന്ദ് പത്മനാഭനുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ തെറ്റാണെന്ന് അച്ഛൻ പത്മനാഭൻ പറയുന്നു. കൃത്യമായ രേഖകളിലൂടെ ബിനീഷ് കൊടിയേരിയും ശംഖുമുഖത്തെ ഓൾഡ് കോഫി ഹൗസിൽ ആനന്ദ് പത്മനാഭനൊപ്പം പാർട്ട്ണറുമാണ് എന്ന് അച്ഛൻ വിശദീകരിക്കുന്നു. ഇഡിയോട് ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറയുന്നു. മനു സിദ്ധാർത്ഥിനൊപ്പം എസ് അജിത് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.